ഗീതമാം ഗീതമായൊഴുകുമരുവി നീ കനലിനെ നനവാക്കി മാറ്റിടും സത്യം നീ ഭൂമിയിലെ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരുമാനന്ദ തീരം നീ ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഹായ് നമസ്കാരമുണ്ട് ഇന്നൊരു സ്വകാര്യം ചോദിക്കട്ടെ സത്യം പറയണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ എന്തെങ്കിലും പ്രത്യേക പേര് വെച്ച് വിളിക്കാറുണ്ടോ ഉദാഹരണത്തിന് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നത് പ്രകാശ് രാജ് എന്നാണ് കാരണം ചോദിച്ചപ്പോ അവൾ പറഞ്ഞത് എനിക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നാണ് എന്നാൽ എന്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ടെന്ന് അവൾക്കറിയുകയും ചെയ്യാം ചിലരെങ്ങനെയാ ഒരുപാട് സ്നേഹം ഒലിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കില്ല ശരിക്കു പറഞ്ഞാൽ അതല്ലേ നല്ലത് എന്നും നിലനിൽക്കുന്ന എപ്പോഴും കാണിക്കാൻ പറ്റുന്ന സ്വഭാവം വെച്ച് പുലർത്തുന്നതല്ലേ ഉത്തമം ഒട്ടിച്ചു മീശ വെച്ചാലും പട്ടി സിംഹമാകില്ലല്ലോ പട്ടി പട്ടിയും സിംഹം സിംഹവുമായി ഇരിക്കുന്നതല്ലേ നല്ലത് നിങ്ങൾക്കും പറയാം അഭിപ്രായങ്ങൾ തുമ്പിയെ ചോദിച്ചാൽ തോക്കെടുത്ത് തുമ്പിയെ പിടിക്കാൻ നടക്കുന്നവർ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ നിങ്ങളും പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്നേഹം ഒരു കടലോളം മനസ്സിലുണ്ട് കുറച്ചൊക്കെ കാണിക്കുകയും ചെയ്യും പക്ഷേ ഒരു കൂട്ടുകാരിയെ കണ്ട ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന രീതി അതെനിക്കില്ല കേട്ടോ തെറ്റാണോ ഇത് ഇത്തരം വില്ലൻ പേര് ചേർത്തുള്ള ഓമന പേർ നിങ്ങൾക്കും ഉണ്ടോ പറയാനായി വിളിക്കോ 9946650077 ഹലോ ബ്ലസ് പ്രായോജകർ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഹലോ ബ്ലസ് ആശയല്ലേ അതെല്ലോ ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് അവിടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ക്വാളിഫൈഡ് നേഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട് പിന്നെയോ ഹെൽത്തി ഡയറ്റ് ഹൗസ് കീപ്പിംഗ് ലോണ്ടറി അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട് ഓക്കേ അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട എക്സാക്ട്ലി വറി എന്ന വേർഡ് മറന്നേക്കു പകരം മെറി എന്ന് മാത്രം ഓർത്താൽ മതി അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088 ഹലോ മനു ചന്ദ്രൻ അതെ ഹലോ ബ്ലസ്സിൽ നിന്ന് ആശാലതയാണ് എന്താണ് മനു സുഖമായിട്ടിരിക്കുന്നു മനുവിന് സുഖമാണോ അതെ എവിടെയാ സ്ഥലം മനുവിന്റെ ഇത് കാലടി മഞ്ഞപ്പുറയാണ് ജോബ് എന്താണ് ഞാൻ ഇപ്പൊ ഗ്രാഫിക് ഡിസൈനർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റുഡിയോയിൽ കയറാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതായിരുന്നു നേരത്തെ ഇഷ്ടം പഠിക്കാൻ ആ വരയ്ക്കണ ആളായിരുന്നു അത് കാരണം ഗ്രാഫിക് ഡിസൈനർ കോഴ്സ് തിരഞ്ഞെടുത്തത് ഓഹോ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് അമ്മ അച്ഛൻ അനീത്തി പിന്നെ ഞാൻ അനീത്തി എന്തിനു പഠിക്കുന്നു അനീത്തി NTTC അനീത്തി ഒരു അച്ഛനെ വിളിച്ചിട്ടുണ്ട് ആണോ കാലടി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്രയായി ഞാൻ നിർമ്മല കോളേജാണ് ഡിഗ്രി ചെയ്തത് അങ്കമാലി നിർമ്മല കോളേജ് ഓക്കെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഗ്രാഫിക് ഡിസൈനറിന്റെ കോഴ്സിന് പോയത് കാലടി ഇൻഫോകോം കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അത് 6 മാസത്തെ കോഴ്സായിരുന്നു കോഴ്സിലൊക്കെ നമുക്ക് അതിന്റെ ബാലപാഠങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ മോനെ അതുകൂടാതെ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലില് ഒരു മനു ടച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം ഇപ്പം യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ എല്ലാ സൈറ്റിലും പോയിട്ട് നമ്മൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ പഠിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇംപ്രൊവൈസേഷനൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോഴേ നമുക്കൊരു ഭാവി ഉണ്ടാവുള്ളൂ അമ്മയുടെ പേരെന്താ അമ്മയുടെ പേര് ഗീത ഞാൻ അമ്മയുടെ കൊടുക്കാം പിന്നെന്താ ഹലോ ആശിചേച്ചി ഹായ് എന്തുണ്ട് വിശേഷം ഞാനിപ്പോ ഇവിടെ അമ്മ വീട് വരെ വന്നേക്കാ എന്റെ വീട് വരെ വന്നേക്കാണേ ഓക്കെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ആ ഞാൻ മോന്റെ കൈ കൊടുക്കാട്ടോ ശരി 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 ചേച്ചി മനു അപ്പൊ നല്ലൊരു പാട്ട് പറ മോനെ ചേച്ചി എനിക്ക് നക്ഷത്ര താരാട്ട് എന്ന് പറഞ്ഞ സിനിമയിലെ പൊൻവെയിലൂതിരിക്കും എനിക്ക് പാട്ട് വെച്ച് തരാം ഓക്കെ താങ്ക് യു ഓക്കെ അല്ല
അച്ഛനിത് എങ്ങോട്ടാ പെട്ടിയെല്ലാം എടുത്തിട്ട്? ഞാൻ ബ്ലസ്സിലോട്ട് പോട്ടെ മോളെ. വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ. നിങ്ങളൊക്കെ പകല് കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലിയും പഠിപ്പും ഒക്കെ ഇട്ട് തിരക്കല്ലേ, അവിടെയാണെങ്കിൽ എനിക്ക് സമപ്രായക്കാരായി കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. മനസ്സിലായി, ഇപ്പൊ ബ്ലസ് മാത്രം മതിയല്ലേ, ഞങ്ങളൊന്നും വേണ്ട. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. ഹലോ, അംബികയാണോ? അതെ അംബിക, ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. അയ്യോ ആശലത, എന്ത് ഞാൻ എത്രയോ കാലമായിട്ട് കാത്തിരിക്കണം. പിന്നെ ഞാൻ ആശയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എവിടുന്ന് കണ്ടു? എറണാകുളത്ത് മറനിൽ ഞാൻ അവിടെ വന്ന് കണ്ടു. പിന്നെ ആലപ്പുഴ കണ്ടായിരുന്നു. ആഹാ, അപ്പൊ ആലപ്പുഴയാണോ എറണാകുളത്താണോ വീട്? ആലപ്പുഴ ജില്ല മുഹമ്മ എന്ന് പറയും. ആഹാ, കല്യാണ വിശേഷം, അത് ഞാൻ കേൾക്കാറുണ്ടോ. ആണോ, ടീച്ചറായിട്ടാണോ ജോലി ചെയ്യുന്നേ? അതെ അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും മോനും മാത്രം. ഭർത്താവ് മോനും കുഞ്ഞാനും മരിച്ചുപോയതാ. ഓക്കേ ഓക്കേ. മോന്റെ പേരെന്താ? ജിതിൻ ജീനാഥ്. എല്ലാരും സുഖായിട്ടിരിക്കുന്നു. ഇനി അമ്പിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ, ഏത് പാട്ട് വേണം? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ. പാടാൻ അറിയോ അംബികയ്ക്ക്? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. മഴ കൊണ്ട് മാത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് പാടി നോക്കൂ, നോക്കട്ടെ. അയ്യോ ഞാനൊന്നും എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാ പാടാനായിട്ട്. ആണോ, ഒന്ന് പാടി നോക്കൂ, ഞാൻ നോക്കട്ടെ പാസ്സാവുന്നുണ്ടോ എന്ന്. ടീച്ചർ ടീച്ചർ സാധാരണ കുട്ടികളെയല്ലേ നോക്കുക, ഞാനൊന്ന് നോക്കട്ടെ ഈ ടീച്ചർ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എന്റെ അടുത്ത് ഒരു ടീച്ചർ വരുന്നുണ്ട്. ടീച്ചറിനെ കൊടുക്കട്ടെ. അതാരാ ടീച്ചർ? ഇത് കേട്ടും സ്കൂളിലെ ഒരു ടീച്ചറാണ്. ടീച്ചർ റിട്ടയർ ചെയ്തല്ലേ എന്ന് പറയും. ആയിക്കോട്ടെ, കൊടുക്കൂ. ഹലോ. ഹലോ ടീച്ചറെ, നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റിട്ടയർ ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് പരിപാടികള്? ചുമ്മാ ഇരിക്കുകയാണോ? അല്ലല്ലോ, കൊച്ചുമക്കളെയൊക്കെ നോക്കി എങ്ങനെ ഇരിക്കുക, പിന്നെ ഗാർഡനിങ് അങ്ങനെ ഇരിക്കുന്നു. നമ്മള് 56 അങ്ങനെ അങ്ങനെ സ്മാർട്ട് ആയിട്ട് പോവുക. അത് തന്നെയാ വേണ്ടത്. മനസ്സുകൊണ്ട് അങ്ങനെ ചെറിയ കൊണ്ട് പോവുക. മനസ്സുകൊണ്ട് 20 അങ്ങ് ജീവിച്ചാ മതി. അതെ അതെ അതെ. അപ്പൊ രണ്ടുപേർക്കും കൂടി അംബിക ടീച്ചർ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് വെച്ചു തരാം. ശരി ശരി. ഓക്കെ എന്നാ, ബൈ. ഓക്കെ, താങ്ക് യു. ഒരു നല്ല നമസ്കാരം. ഒരു അടിപൊളി നമസ്കാരം തിരിച്ചും. അപ്പൊ ആശേച്ചി, എന്തോ നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി വളരെ ബന്ധമുള്ള, ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അവരുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കുറിപ്പായിട്ട് എനിക്ക് തോന്നി. വരട്ടെ. നമ്മുടെ എല്ലാം മൊബൈലുകളിൽ ഈ വാട്സാപ്പ് സംവിധാനം വന്നതോടുകൂടി എന്നും രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു എന്തെങ്കിലും മെസ്സേജ് വരും, ഒരു പക്ഷേ നമുക്കത് അലർജിയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കയ്യൊപ്പാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അച്ഛനായാലും അമ്മയായാലും കൂട്ടുകാരായി കഴിഞ്ഞാലും ഹലോ ഗുഡ് മോർണിംഗ് ഹവ് ആർ യു എന്ന് സ്ഥിരം മെസ്സേജ് ആണെങ്കിൽ കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആ മെസ്സേജ് കണ്ടില്ലെങ്കിൽ നമുക്ക് വേദന തോന്നും. അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആശുപത്രിയിലോ ഒരു വയ്യായിയൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ജീവിതത്തിൽ. പ്രത്യേകിച്ചും അച്ഛനും മകനും ബാങ്കിലേക്ക് പോയി കുറച്ച് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടതിനാൽ അച്ഛനോടൊപ്പം പോകേണ്ട ഒരു സാഹചര്യം ഈ മകനും ഉണ്ടായ സമയത്ത് വളരെയധികം ആലോചിച്ച ശേഷമാണ് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അച്ഛന് ഞങ്ങളെ പോലെ കുറച്ച് മോഡേൺ ആയിക്കൂടെ, അച്ഛന് എന്തിനാ ഈ വലിയ ഫോണൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു എന്ന് കയ്യിൽ വെച്ചിരിക്കുന്നേ, ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് സജീവമാക്കിക്കൂടെ, ഞങ്ങളത് റെഡിയാക്കി തരാം. അയ്യോ ഞാനിതിനകത്തൊക്കെ ചെയ്യണേ, ഞാൻ ഇതേപോലെ ഒരു നേരത്തെ എന്റെ കൂടെ നീ വന്നാലും വന്നില്ലെങ്കിലും ബാങ്കിലേക്കൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു പോകാം, ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്താം, ബാങ്കിങ് ഇടപാടുകൾ നടത്താം, എന്തു വേണം ഞങ്ങൾക്കൊരു ആശ്വാസം ദൂരെ നാട്ടിലാണെങ്കിലും. എന്തായാലും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലായ മനസ്സിലോട് അച്ഛൻ സമ്മതിച്ചു നെറ്റ് ബാങ്കിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഞാൻ അവനോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. ഒരു സാധനത്തിനും അച്ഛൻ വെളിയിലേക്ക് ഇറങ്ങണ്ട, വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാ മതി, പലചരക്ക് സാധനങ്ങള് എല്ലാ സാധനം വീട്ടിലേക്ക് എത്തും. ഇനി അച്ഛന് പുറമേ നിന്ന് വല്ല സാധനം വേണോ, അതുമല്ല അമേരിക്കയെന്നോ അന്റാർട്ടിക്കയെന്നോ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വീട്ടിലെത്തും. അത് പോരെ, മകന്റെ മറുപടി വല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തെ ബാധിച്ചത്. ഞാൻ ഈ ബാങ്കിൽ വരാൻ തുടങ്ങിയ നാളെ മുതൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ അവരെല്ലാം തന്നെ ആത്മബന്ധുക്കളാണ് എന്ന് മാത്രമല്ല എന്നെ നന്നായി അറിയാവുന്ന സ്റ്റാഫ്.
ബാങ്ക് മാനേജർ, പിന്നെ അവിടെ വന്നു പോകുന്ന ചിലരുമായി സംസാരിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള എന്റെ അവസരം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം മകൻ ഏർപ്പെടുത്തി തന്ന പുതിയ സംസ്കാരം ഞാൻ തരിച്ചാണെന്ന് അവനറിയാൻ, എനിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൊണ്ടുത്തരാൻ കമ്പനികളും ഒക്കെയുണ്ട്. ഒരുപക്ഷെ ബാങ്ക് വരെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിന്ന് നടക്കാനും ബാങ്കിൽ പോകാനും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയുള്ള പരസ്പര സാമൂഹ്യ ബന്ധമുള്ള ജീവിതമാണ്, ഒരിക്കലും നെറ്റ് ജീവിതമല്ല എന്ന് ചുരുക്കം. ഒരു ദിവസം എനിക്ക് അസുഖം വന്നപ്പോൾ പഴങ്ങൾ വാങ്ങുന്ന കടയുടമ എന്നെ കാണാൻ വന്ന് എന്റെ കട്ടിലിനരികിൽ ഇരുന്ന് കരഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാവിലെ നടക്കുന്നതിനിടയിൽ നിങ്ങളുടെ അമ്മ വീണപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു പലചരക്ക് കടക്കാരൻ അവരെ കണ്ട് അവരെ ആശുപത്രിയിലാക്കി. ശരിക്കും അതൊരു തരത്തിലുള്ള ബന്ധമാണ്, അത് നെറ്റിൽ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കില്ല. എന്ന് മാത്രമല്ല, ആ മനുഷ്യ സ്പർശത്തിന്റെ സ്നേഹ നിർഭരമായ മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ നെറ്റ് ജീവിതത്തിന് ഒരിക്കലും സാധ്യമല്ല. എന്ന് മാത്രമല്ല, കമ്പ്യൂട്ടറുമായി സംബന്ധിച്ചുകൊണ്ട് മാത്രം ഒരു ജീവിതം പൂർണ്ണമാകുകയില്ല എന്ന സത്യം എന്റെ മകൻ എന്ന് തിരിച്ചറിയും. ഇപ്പൊ എല്ലാം തന്നെ ഡെലിവർ ചെയ്യുക, ഡെലിവറി കിട്ടിയോ എന്ന് അന്വേഷിക്കുക തുടങ്ങിയ ജീവിതം മാത്രമാണല്ലോ. മനസ്സിലാക്കുക, സാങ്കേതിക വിദ്യ ഒരു ജീവിതമല്ല. ആളുകളുമായി സമയം ചിലവഴിക്കണം, ഒരിക്കലും ഉപകരണങ്ങളോട് ആകരുത് എന്നാണ് ജോസ് തെക്കേപ്പാടൻ തെക്കുമുറി. നന്നായിട്ടുണ്ട് ജോസേട്ടാ, പറഞ്ഞത് വളരെ സത്യവുമാണ്. കാലം മനുഷ്യരെ കൂടുതൽ മടിയന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിനും പുറത്തിറങ്ങാതെ വീട്ടിലിരുന്നിരുന്നിരുന്ന് നമ്മൾ എന്താകും? അവസാന രോഗം ബാധിച്ച് ആശുപത്രിയിലാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും പുറത്തിറങ്ങി പോകണം തന്നെയാണ് ഞാൻ പറയാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മളൊരു സമൂഹ ജീവിയൊക്കെ ആവുന്നുള്ളൂ. പക്ഷേ ഞാൻ നേരെ മറിച്ചൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ആ ബാൽക്കണിയില് ഒരു കട്ടൻ ചായയും ജോൺസമാക്ഷ പാട്ടും എന്ന് പറയുന്ന പോലെ ഇരിക്കുക. സാധനങ്ങളെല്ലാം വീട്ടിലെത്തും, എന്താ ഒരു സുഖ ജീവിതം, എന്തിനാ വെറുതെ ഓടിപ്പോയി കഷ്ടപ്പെടണേ എന്നാ ചിന്തിക്കുന്ന. ഇത്രയും വയറ് വരാനുള്ള കാരണം എന്താന്ന്? ജോൺ സമാഷിന്റെ പാട്ടും കട്ടൻ ചായയും നല്ല സുഖം ഇരുന്നു. എന്തു രസായിട്ടാ പാടുന്നത്! ഇവിടുത്തെ എല്ലാവരും ടാലന്റഡാ. സാറിന്റെ പിറന്നാളിന് ഇങ്ങനെ ഒരു ഒത്തുകൂടി പ്രതീക്ഷിച്ചതേയില്ല. ബ്ലസ്സിൽ അധിക ദിവസവും ഇത്തരം ഫംഗ്ഷനുകൾ കാണും. കൊച്ചുമക്കളുടെ പിറന്നാൾ ആഘോഷം, അലുമിനി മീറ്റ്, അങ്ങനെ പലതും. നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഭക്ഷണവും. എന്താ സ്ഥിരതാമസം ആക്കുന്നു? യു സെഡ് ഇറ്റ്, തീർച്ചയായും ഞാൻ വരും. കാരണം എന്റെ സ്വപ്നയിടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിന്റെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. ഹലോ ബ്ലസ്സിന്റെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രോഗ്രാം ഏറെ സന്തോഷം പകരുന്നു. ഇനിയും ദീർഘദൂരം നിങ്ങളുടെ ഈ യാത്ര സാധിക്കട്ടെ. താഴികക്കുടം. തന്റെ ചുറ്റുമുള്ള ശൂന്യമായ ലോകത്തിലേക്ക് ക്യാബിനിൽ കടന്നു വരുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അവരുടെ പ്രൊഫൈൽ അവതരണത്തിലൂടെ നിമിഷ നേരങ്ങൾ സംഭവ ബഹുലമാക്കി തീർക്കുന്ന രംഗത്തിലേക്ക് ഇന്നും ദേവദാസ് പതിവ് പോലെ കടക്കാൻ പോവുകയാണ്. ആനന്ദിന്റെ അഭയാർത്ഥികൾ എന്ന നോവൽ വായിച്ച തൊഴിലില്ലായ്മയ്ക്കെതിരെ നിർമ്മിച്ച മനുഷ്യ ചങ്ങലയിൽ ഒരു കണ്ണിയായിരുന്ന ദേവദാസിന് റിക്രൂട്ട്മെന്റ് ഫയലിലേക്ക് ചുരിഞ്ഞ 180 ജീവിതങ്ങളിൽ നിന്ന് രണ്ടുപേരെ കണ്ടെത്തണം. ഏതെല്ലാം ബയോഡേറ്റയിൽ എന്തെല്ലാം പിഴവ് കണ്ടെത്തണം, ഓരോ ഘട്ടത്തിലും എത്ര ജീവിതങ്ങളെ ദയനീയമായി തട്ടിത്തെറിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ നടക്കുന്നുണ്ടോ എന്ന് റിക്രൂട്ട്മെന്റ് ടീമിന്റെ പ്രവർത്തനം അവലോകനം ചെയ്ത് കസേരപ്പടിയിൽ കൈ രണ്ടും അമർത്തി ശരീരമൊന്ന് സ്ട്രെച്ച് ചെയ്ത് നിവരുമ്പോഴാണ് അടുത്ത കാൻഡിഡേറ്റ് അകത്തേക്ക് വന്നത്. അവന്റെ മുഖത്ത് പതിവ് പോലെ വായിച്ചെടുക്കാവുന്ന ഭയവും ആകാംക്ഷയും അങ്കലാപ്പും സമാസമം ചേർത്ത് ആവാഹിച്ച വികാരം. സെൽഫ് ഇൻട്രൊഡക്ഷൻ അവൻ ആരംഭിച്ച സമയം അവന്റെ ബയോഡേറ്റയിൽ കണ്ണോടിച്ച് അവനെ റിജക്ട് ചെയ്യാനുള്ള കാരണം തേടി കണ്ണുകൾ പായുമ്പോഴാണ് അവന്റെ 10 ക്ലാസ്സിലെ മാർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളിൽ നിന്ന് 98% മാർക്ക് വാങ്ങി 10 ക്ലാസ് പാസ്സായ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സെന്തിൽ വേൽ തന്റെ മുന്നിൽ നിവർന്നിരുന്നു. സെന്തിൽ വേലിന്റെ അച്ഛൻ പാത്രത്തൊഴിൽ ചെയ്യുന്നവൻ, അമ്മ ഗാർമെന്റ്സിന്റെ അരികുകൾ വെട്ടി വൃത്തിയാക്കുന്ന ആഴ്ചക്കൂലിക്കാരി. കൂടെ പിറന്ന രണ്ട് ചേച്ചിയും അനുജനും ഗാർമെന്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒറ്റനോട്ടത്തിൽ 5 വരുമാനം കൊണ്ട് സമ്പന്നമാക്കുന്ന ഒരു വീട്ടിലെ ആദ്യ ബിരുദധാരി. പഠിപ്പിലും മിടുക്കൻ. ബികോം മുടിച്ചാച്ചല്ലേ, നല്ല മാർക്ക് എടുക്ക്, ഹയർ സ്റ്റഡീസിനെ പോകലേ. ദീർഘകാലം ഈ കമ്പനിയിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യുമോ എന്നറിയാനുള്ള HR മാനേജറുടെ പതിവ് കൗതുകം. ഇല്ല സർ, ട്രൈ പണിനെ അന ഫീസ് കൊടുക്ക വഴിയില്ല സർ.
നിഷ്കളങ്കമായ അവന്റെ മറുപടിയിൽ അവിശ്വാസം തോന്നാൻ കാരണമില്ലാത്തതിനാൽ ജിജ്ഞാസ ചോദ്യരൂപേണ നാമിൻ തുമ്പത്തെത്തി. അനുപ്പർ പാളയം അങ്ങാടിയിലെ ശബരീഷ് ചോസിൽ തൂങ്ങിയാടുന്ന മനോഹരങ്ങളായ ആകൃതിയിൽ വ്യത്യസ്തങ്ങളായ പാത്രങ്ങളുടെ പിന്നാമ്പുറ പണിക്കാരന്റെ ദിവസക്കൂലി ഊഹിച്ചെടുത്ത് ദേവദാസിനെ കുറച്ചു നേരത്തേക്ക് നിശബ്ദനാക്കി. അപ്പാക്ക് മുടിയില് നിറയെ നോയിരുക്ക്. സമ്പാദിക്കുന്ന കാശ് മരുന്ന് വാങ്ങുന്നതിനും വാടക കൊടുക്കുന്നതിനും ശരിയായിരുക്ക്. ഓരോ ചോദ്യങ്ങൾക്കും അടർത്തിയെടുത്ത് തരുന്ന അസുഖകരമായ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇനി യാത്ര എന്ന് ദേവദാസിന് മനസ്സിലായി. ഒരു നിമിഷം ശങ്കിച്ചു. സെന്തിൽവേലിന്റെ ക്ലീൻ ഷേവ് ചെയ്ത മുഖം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളുടെ മനോഹരമായ ആകൃതി മിനുപ്പവും ഓർമ്മിച്ചത് അവന്റെ ചുണ്ടിൽ അവൻ അറിയാതെ തന്നെ ചിരി പടർത്തി. ഓർമ്മയിൽ അനൂപ്പർ പാളയത്തിലെ ഊടുവഴികളിലെ പാത്രത്തിൽ മുട്ടുകയും തട്ടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു താളവും കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ശരീരമാസകലം കറുത്ത കരിപ്പുരണ്ട മനുഷ്യക്കോലങ്ങൾ പാത്രം സൊസൈറ്റിയിലേക്കുള്ള വാരാന്ത്യ നിർമ്മാണ ചുമതലയിൽ ശ്വാസം മുട്ടിഞ്ഞെരിങ്ങി നീങ്ങുന്ന ദൃശ്യം. ആ കാഴ്ചയിൽ കുതൂഹലത്തോടെ അരികുകൾ വൃത്തിയാക്കാനുള്ള ഗാർമെന്റ് സ്കെട്ടുകളുമായി ചില യുവതികൾ കടന്നുവരുന്നത് വെറുതെ ദേവദാസ് ഓർത്തു നോക്കി. തിരുപ്പൂരിൽ 25 വർഷങ്ങൾക്ക് മുൻപ് വന്നു ചേരുമ്പോൾ കാഴ്ചകൾ വ്യത്യസ്തമായിരുന്നു. ലോഹത്തകിടുകൾ വളച്ച് രൂപപ്പെടുത്തി പാത്രങ്ങൾ നിർമ്മിച്ച് പിന്നെ ഗ്രാഫൈറ്റ് കട്ട കൊണ്ട് പോളിഷ് ചെയ്ത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൈ നിറയെ കൂലി വാങ്ങി സന്തോഷത്തോടെ കുടുംബം നയിക്കുന്ന ഒരുപാട് പേരുള്ള തിരുപ്പൂരിലെ ഒരു ഗ്രാമം. ഗാർമെന്റ്സ് കമ്പനികൾ ഇക്കാണുന്ന സമ്പന്നത ആർജിക്കുന്നത് മുമ്പ് വരെ കണ്ടതെല്ലാം വേറെ ദൃശ്യങ്ങളായിരുന്നു. ഓടുന്ന തീവണ്ടി കാണുന്ന ബാലനെ പോലെ കൗതുകത്തോടെ മാറി മറിയുന്ന കമ്പാർട്ട്മെന്റ് കാഴ്ചകൾ ദേവദാസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നു. പുരുഷൻ പാത്ര കമ്പനിയിലും സ്ത്രീകൾ ഗാർമെന്റ്സ് കമ്പനിയിലുമായി ഒരു പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് സാക്ഷിയായതാണ് ദേവദാസിന്റെ കരിയർ. കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലത്തിൽ ഒരു തലമുറയ്ക്ക് ശേഷം ഇനിയൊരു തലമുറയെ ഇന്റർവ്യൂ ചെയ്ത് ഗാർമെന്റ്സ് കമ്പനിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ കാലങ്ങളായി നിലനിന്ന ഒരു കുടിൽ വ്യവസായം തകർന്നടിയുകയായിരുന്നു. എന്നാലും മറ്റെവിടെ നിന്നോ വ്യത്യസ്തങ്ങളായ പാത്രങ്ങൾ കൊണ്ട് പാത്രക്കടകൾ നിറഞ്ഞു നിന്നു. ഗ്രാഫൈറ്റ് പൊടി നിറഞ്ഞ മനുഷ്യക്കോലങ്ങൾ നിത്യരോഗികളായി വീടിന്റെ മൂലയിൽ പ്രാണവായുവിനു വേണ്ടി ഏങ്ങി. ചേമഞ്ചേരിയിലെ എടേക്കണ്ടി അമ്പലത്തിലെ താഴികക്കുടം പിച്ചള കൊണ്ട് മനോഹരമാക്കി തന്ന ഗോവിന്ദരാജ് സെന്തിൽ വേലിന്റെ ആരാവും മുന്നിലിരിക്കുന്ന സെന്തിൽ വേലിന്റെ അച്ഛൻ മുരുകേശനാണെന്ന് മനസ്സിലാക്കി അവന്റെ ബയോഡേറ്റയും മറികടന്ന ചിന്തകൾ പുറകോട്ടു പാഞ്ഞു. എടേക്കണ്ടി ക്ഷേത്രത്തിന്റെ പുതിയ കമ്മിറ്റിക്കാർക്ക് അമ്പലത്തിന്റെ താഴികക്കുടം പുതുക്കി പണിയാൻ പറ്റിയ മിടുക്കന്മാർ തിരുപ്പൂരിലെ അനപ്പൂർ പാളയത്തിലുണ്ടെന്ന് ആരാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. സ്വർണ പ്രശ്നം വെച്ച ജ്യോതിഷൻ ദിനേശനോ? ഏതായാലും താൻ ഇവിടെയാണെന്ന് അവർ വഴിയെ അറിഞ്ഞു. അതുകൊണ്ടാണല്ലോ സന്തോഷേട്ടൻ ഉടൻ തന്നെ ഇവിടെ എത്തിയതെന്ന് ദേവദാസ് ഓർത്തെടുത്തു. അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് ശുദ്ധിയോടെ താഴികക്കുടം പണി കഴിപ്പിച്ച് എത്തിച്ചു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മുതലാണ് അനൂർപാളയത്തിലെ ശബ്ദമുഖരിതമായ ഊടുവഴികളും ഗ്രാഫൈറ്റ് പൗഡറിൽ മുങ്ങിയ മനുഷ്യജീവിതങ്ങളും ദേവദാസ് അടുത്തറിഞ്ഞത്. 5 പൈസ പോലും മുൻകൂർ വാങ്ങാതെ ഗോവിന്ദരാജൻ നാട്ടിലെ അമ്പലത്തിൽ വന്ന് താഴികക്കുടം ഉറപ്പിച്ച് ദേവിയെ വണങ്ങിയതിനു ശേഷമാണ് പണിക്കുള്ള കൂലിയും ലോഹത്തകിടിന്റെ പണവും വാങ്ങുന്നത്. ദേവദാസിനോടുള്ള വിശ്വാസത്തിലുപരി പണിയോടുള്ള കൂറും ഭക്തിയുമാകണം ഗോവിന്ദരാജിനെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. രണ്ടു കൈ നീട്ടിയും വാങ്ങിയ പണം എണ്ണി നോക്കി. ശൊന്നതുക്ക് പാതി പണം കട്ടുപടി ആവാതെ എന്ന് ഗോവിന്ദരാജ് വിലപിച്ചപ്പോൾ ക്ഷേത്രകാരനവർ, അതിൽ കൂടുതൽ ദേവീ കൃപ ഉണ്ടാവൂ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞത് ദേവദാസിന് സഹിച്ചില്ല. പിന്നീട് സന്തോഷേട്ടനും സുഹൃത്തുക്കളും സ്വന്തം നിലയ്ക്ക് കുറച്ച് പണം സമാഹരിച്ചാണ് ഗോവിന്ദരാജിനെ സന്തോഷമാക്കി വണ്ടി കയറ്റിയത്. ഒരുപാട് സ്വത്തുവകകൾ സ്വന്തമായുള്ള ക്ഷേത്രകാരനവർ എന്തിനിങ്ങനെ കടുംപിടുത്തം പിടിച്ചെന്ന് ആലോചിച്ച് കുറെ നേരം നിന്നെങ്കിലും ദേവദാസ് ആ ചിന്തയെ വഴിമാറ്റി നിർത്തി. അപ്പൊ ഇപ്പോ എന്നാ പണിയിട്ടിരിക്കാങ്ക? ദേവദാസ് വർത്തമാന യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി തന്റെ മുന്നിലെ കാൻഡിഡേറ്റിനോട് ചോദിച്ചു. വീടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇതുവരെ മനോഹരമായി ഉത്തരങ്ങൾ പറഞ്ഞ സെന്തിൽവേൽ ദയനീയമായി ചിരിച്ചു. ആ ചിരി അവനെ അസ്വസ്ഥനാക്കി. ഭക്ഷണത്തിന്റെ ഇടവേളകളിലും കൈ വൃത്തിയാക്കാനാവാതെ ഒരുപാട് ഗ്രാഫൈറ്റ് വിഷാംശം അകത്താക്കിയ പാത്രത്തൊഴിലാളിയുടെ മകൻ, അപ്പം മുടിയാമേ, വീട്ടില് തങ്ക ഇരിക്കാങ്കേ എന്നുകൂടി പറഞ്ഞപ്പോ ദേവദാസിന്റെ മനസ്സ് വെറുതെ ഒന്ന് പിടഞ്ഞു. ഏതെങ്കിലും അമ്പലത്തിന്റെ താഴികക്കുടം ഈ മുരുകേശനും പണിതിരുന്നെങ്കിൽ ദേവീ കൃപയോടെ അസുഖമില്ലാതെ കഴിയുമായിരുന്നോ എന്ന് വെറുതെ ഓർത്തു നോക്കി. ആ ഓർമ്മയിൽ പഴയ കാഴ്ചകൾ വെറുതെ മനസ്സിൽ മിന്നിമറഞ്ഞു. കറങ്ങുന്ന പാത്രം ഗ്രാഫൈറ്റ് ബ്രഷിൽ ഉരസി പൊടി പടർത്തി തിളങ്ങിക്കൊണ്ടേ ഇരുന്നിരിക്കണം. കൂടുതൽ തിളക്കത്തിൽ കൂടുതൽ പൊടി ശ്വസിച്ച് മുരുകേശൻ ഒരുപാട് ചുമച്ചിട്ടുണ്ടാവണം. കൂടുതൽ ചുമയിൽ തിളങ്ങിയ പാത്രങ്ങൾ മുതലാളിക്ക് ഒരുപാട് പണം സമ്പാദിച്ചു കൊടുത്തപ്പോൾ മുരുകേശനും തന്റെ സമ്പാദ്യം ഓർത്ത് മകനോട് എന്തെങ്കിലും പറഞ്ഞു കാണണം, അത് ചോദിക്കാമോ എന്ന് ആലോചിച്ചപ്പോൾ, സർ നിങ്ങ വേല തരുവീങ്കിലാ എന്ന് സെന്തിൽവേൽ ഇങ്ങോട്ട് ചോദിച്ചപ്പോ ദേവദാസിന്റെ ചിന്തകൾ മുറിഞ്ഞു. യാന്ത്രികമായി കയ്യപ്പുകളിൽ സെന്തിൽവേൽ കമ്പനിയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ദേവദാസ് അനൂപ്പർ പാളയത്തിലെ പഴയ വഴികൾ തേടി നടന്നു. വടിയിൽ കിട്ടിയ പഞ്ഞിമിഠായി ഉയർത്തിക്കാട്ടി മണിയടിച്ച് കുട്ടികളെ വശീകരിക്കുന്ന മിഠായി വിൽപ്പനക്കാരനെ പോലെ ആ തെരുവുകളിൽ വ്യത്യസ്തങ്ങളായ വർണ്ണപ്പകിട്ടാർന്ന ഗാർമെന്റ്സ് ഉയർത്തിക്കാട്ടി താൻ നടക്കുന്നത് ദേവദാസ് വെറുതെ ഓർത്തു നോക്കി. പാത്രത്തൊഴിൽ നിർത്തി എല്ലാവരും തന്റെ പുറകിൽ അണിനിരക്കുന്നത്
മനോഹരമായ ചിന്തയായിരുന്നു. തെരുവിൻ ഇരുവശവുമുള്ള ആളുകൾ ദേവദാസനെ നോക്കി ചിരിച്ചപ്പോൾ എടേക്കണ്ടി ക്ഷേത്രക്കാരനവർ ആൾക്കൂട്ടത്തിൽ നിന്ന് അവനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവൻ അത് അവഗണിച്ച് മുന്നോട്ട് തന്നെ നടന്നു. രമേശൻ പൊയിൽ താഴത്ത്. ഇതൊരു പാണ്ടിപ്പട സിനിമ കണ്ട പ്രതീതിയുണ്ട്. എന്തായാലും ശരി, കൊള്ളാം. തിരുപ്പൂരിൽ നിന്നും കൊച്ചിയിൽ ഉപജീവനാർത്ഥം ആക്രി കച്ചവടം നടത്തുന്നതിന് വേണ്ടി എത്തിയ വേൽ ചെല്ലയ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലെ ബാൽക്കണിയിലെ കിടന്ന സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടുന്നതിനിടയ്ക്ക് തോന്നിയ ആള് കൊള്ളാലോ, ചുമ്മാ ഒന്ന് പരിചയപ്പെടാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എൻഎസ് സാർ ഞാൻ MBA എല്ലാം പാസ്സായി. ഞാൻ കണ്ണുകളിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ MBA ഒക്കെ പാസ്സായിട്ടാണ് തിരുപ്പൂരിൽ നിന്നും ഉപജീവനാർത്ഥം ആക്രി പെറുക്കാരുടെ കൊച്ചിയിൽ വന്നിരിക്കുന്നത്. പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും കൊച്ചി തന്നെയായിരുന്നു. ഇതേപോലെ ആക്രി പെറുക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്നെ അനീത്തിയൊക്കെ പഠിപ്പിച്ച്. അങ്ങനെയാണ് ഞാന് ഈ പറഞ്ഞതുപോലെ MBA പാസ്സാവാനായിട്ട് പറ്റിയത്. കോയമ്പത്തൂരിൽ നിന്നും തിരുപ്പൂരിലേക്കുള്ള യാത്രാമധ്യെ കാണുന്നത് കേരളീയർക്ക് ഇപ്പോഴും ഒരു ഹരമാണ്. എവിടെന്നാ തുണിയെടുക്കുന്നത്? അത് തിരുപ്പൂരിന്നാ. മാത്രമല്ല വീട്ടിലെ മോട്ടർ കേടായി കഴിഞ്ഞാല് മോട്ടർ ഒന്ന് വാങ്ങിക്കാൻ കോയമ്പത്തൂർ വരെ ഇന്ന് പോണം. അതാണ് ഏറ്റവും സുഖം. നല്ല സാധനം കിട്ടണമെങ്കിൽ കോയമ്പത്തൂർ ചെന്നാലേ കിട്ടുള്ളൂ. ഒരു വിശ്വാസം. പണ്ടൊക്കെ കല്യാണത്തിന് പെണ്ണ് കല്യാണത്തിനൊക്കെ കോയമ്പത്തൂരാ പോകുന്ന ഡ്രസ്സ് എടുക്കാൻ. ഡ്രസ്സ് എടുക്കാൻ കോയമ്പത്തൂർ പോകണം. അതെ, അത് എന്തൊരു പകിട്ടാണ്. ഈ പറഞ്ഞത് പോലെ കാഞ്ചീപുരം എന്നൊക്കെ പറയുന്ന പോലെ കോയമ്പത്തൂർ എടുക്കുക, തിരുപ്പൂരിൽ പോയി തുണിയെടുക്കുക, തിരുപ്പൂരിൽ നിന്ന് പോയി പാത്രങ്ങൾ വാങ്ങിക്കുക. നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടില് അയൺ ചെയ്യാൻ ഒരു ലേഡി വരുന്നുണ്ട്. മക്കളും ഒക്കെ കോയമ്പത്തൂരാണുള്ളത്. അയൺ ചെയ്ത പൈസ ഒന്നും അപ്പൊ വാങ്ങൂല, നീങ്ങ അങ്ങ് വെച്ചിടുങ്ക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? ഇല്ല, പേരനുക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങണം, അതുക്കാകെ കൊഞ്ചം പണം ചേർത്ത് വെക്കുകയാണ്. അതിനുശേഷം കുറച്ചുകൂടി പണം കൂട്ടി ഞാൻ അവർക്ക് കൊടുക്കണം. എന്നിട്ട് പിന്നെ അവര് കുറെ കാലത്തേക്ക് എനിക്ക് ഫ്രീ ആയിട്ട് തേച്ച് തന്നോണ്ടിരിക്കും, ഈ പൈസ തീരുന്നത് വരെ എന്നൊക്കെയാണ് അവര് ചിന്തിക്കുന്നത്. അപ്പോ നമ്മളിങ്ങനെ ആലോചിക്കുക, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എല്ലാരെയും ഒരു വഴിക്കാക്കാനുള്ള അവരുടെ ഒരു ശ്രമമുണ്ടല്ലോ, വല്ലാത്തൊരു മനസ്സാണ്. കടമന്ത്രയിലുള്ള ഭാര്യയും ഭർത്താവും ഒരു ചെറിയ ചായക്കട നടത്തിക്കൊണ്ട് ലോകം മുഴുവൻ സന്ദർശിച്ച് അവരിപ്പോ അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങാത്രേ. ഇനിയിപ്പോ ഇത് നമ്മുടെ പ്രോഗ്രാം മേൽവരുമ്പോ യാത്ര തുണിക്കണം. എന്തായാലും രസം. അവര് പറയുന്നത് കടയില് ചായയും വടയും വിൽക്കുന്നത് ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിട്ടുന്ന പൈസ മുഴുവൻ സ്വരൂപിച്ച് വെച്ച് 50 പൈസയിലും 1 രൂപയിലും 10 രൂപയിലും യാത്രയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ വീട്ടില് തുണി തേക്കാനായിട്ട് വരുന്നവരും മുത്തും പളനിവേലും ഇങ്ങനെയുള്ളവരും അവരുടെ കുടുംബം. ഒരു കാര്യം ഉറപ്പാണ്, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഇവിടെ ഒരുപാടുണ്ട്. അമ്മ എന്തുമാതിരി ജോലി ചെയ്യാനുള്ള മനസ്സില്ലാമേ എനിക്ക് ഉറക്ക്. സമാധാനമായി. ഇന്ന് ഡിസ്ചാർജ് കിട്ടണെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നേരെ വീട്ടിലേക്കാണോ? അച്ഛൻ അത്രയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഏയ്, വീട്ടിൽ പോകുന്നില്ല. അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ. തനിച്ചു നിർത്താൻ എനിക്ക് പേടിയാ. കൂടാതെ ചെക്കപ്പിനായിട്ട് ഇടക്കിടക്ക് വരേണ്ടതുമല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ആലുവയിലെ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഉണ്ടല്ലോ, അവിടെ താമസിക്കും. അതേതായാലും നന്നായി, ഞാൻ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാ. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ, കിട്ടാത്തതിനെ കുറിച്ച് വിലപിക്കാതിരിക്കും. കാമ്യാനാം കർമ്മണാം ന്യാസം എന്നാണ് പറയാ. അത് കിട്ടണം ഇത് കിട്ടണം എന്നും പറഞ്ഞ് ജോലി ചെയ്യരുത് കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മള് എന്താ പറയുന്നത്, ജീവിതത്തില് മോഹമുള്ളവനായിരിക്കുന്നു. അത് വേണം ഇത് വേണം, അതിമോഹം പാടില്ല എന്നാ പറഞ്ഞു. അങ്ങനെ നമ്മൾ വളരെ ആക്റ്റീവ് ആയതെങ്കിൽ മാത്രമേ നമുക്ക് മോഹിച്ചോളൂ. അതിമോഹം അനാവശ്യം. അല്ലാതെ 10 കിട്ടെങ്കിൽ 100 മതിയെന്നും 100 മതിയെങ്കിൽ 1000 എന്നൊക്കെ പറഞ്ഞില്ല, ശതമാകിൽ സഹസ്രം മതിയെന്നും എന്ന പോലെ മാനസികാവസ്ഥ അല്ല ഇത്. ഇല്ലല്ലേ, കൊഞ്ചം കൊഞ്ചമേ എല്ലാമേ ഇങ്ങനെ കിടച്ചു കഴിഞ്ഞാൽ അതെ. ശരി, ഞാൻ പോവുക. നമുക്ക് അതിമോഹക്കാര നമുക്ക് പോവാൻ നല്ല. പ്രിയരെ, ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നു. ഈ അതിമോഹക്കാരനെയും കൊണ്ട് ഞാൻ വണ്ടി വിടുകയാണ്. വീണ്ടും നാളെ കാലത്ത് കാണാം. പോകാം മോഹിനി. നന്ദി, വണക്കം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹെലോ ബ്ലസ് ഡോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹെലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.